March 23 വ്യാഴാഴ്ച ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് തന്നെയായി മാറും. ലൈഫ് മിഷൻ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ കാര്യത്തിൽ 23 നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സ്വാഭാവികമായും ശിവശങ്കറിന്റെ കാര്യത്തിൽ 23 വിശദമായി തന്നെ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ, ചോദ്യോത്തരങ്ങൾ അന്തരീക്ഷത്തിൽ വരുമ്പോൾ ശിവശങ്കരൻ അന്വേഷണ സംഘത്തോട് എന്ത് പറയുമെന്നുള്ളത് നിർണായകമാണ്. മാത്രമല്ല ED രണ്ടും കൽപ്പിച്ച് തന്നെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ രംഗത്തുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ 23 എന്തൊക്കെയായിരിക്കും ഇനി നടക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 23 വിശദമായി വാദം കേൾക്കുമെന്ന് തന്നെയാണ് അടിവരയിട്ട് നീതിപീഠവും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ആ ചോദ്യം വീണ്ടും വീണ്ടും ഉയരുന്നത്, ലൈഫിലെ കോഴ ശിവശങ്കറിന് മാത്രമോ എന്ന്. ലൈഫ് കോഴ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ കസ്റ്റഡിയിലായതു മുതൽ ഉയർന്ന ചോദ്യം അത് തന്നെയാണ്. ലൈഫ് പദ്ധതിയിൽ 1 കോടി രൂപ കോഴയായി ശിവശങ്കറിന് ലഭിച്ചുവെന്നാണ് കേസ്. മൊത്തം 3.5 കോടിയിലേറെ രൂപയുടെ കോഴ ഇടപാടാണ് ലൈഫ് മിഷനിൽ നടന്നിരിക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് റിപ്പോർട്ട്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ ലഭിക്കുന്നതിന് മുൻപ് തന്നെ മുൻകൂറായി കമ്മീഷൻ ഇടപാട് നടന്നെന്നാണ് ED വ്യക്തമാക്കുന്നത്. 3 മില്യൺ ദിർഹത്തിനായിരുന്നു ഇടപാട് ഉറപ്പിച്ചത്. യൂണിറ്റ് ആക്ടിന് തന്നെ കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് സമ്മതിപ്പിച്ചതിനാണ് എം ശിവശങ്കറിന് 1 കോടി രൂപ ലഭിച്ചതെന്നാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി. കമ്മീഷനായി ലഭിച്ച പണം തന്റെ പേരിലുള്ള ലോക്കറിൽ സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചതും ശിവശങ്കറിന് സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട്. കരാർ ഉറപ്പിക്കുന്നതിന് മുൻപ് എം ശിവശങ്കറും സ്വപ്ന സുരേഷും നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ കോഴ ഇടപാടിനും കള്ളപ്പണ കേസിനും തെളിവാണെന്ന് ED വ്യക്തമാക്കുന്നു. എന്നാൽ ശിവശങ്കറിന് മാത്രമാണോ ഈ ഇടപാടിൽ കോഴ ലഭിച്ചത് അല്ലെന്ന് ഏറെക്കുറെ വ്യക്തമായി പറയുകയാണ് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും. കാരണം വളരെ രസകരമാണ് ഈ കരാറിന്റെ കഥ. കേരളത്തിലെ ഭവനരഹിതർക്ക് ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കായി UAE റെഡ് ക്രസന്റ് അതോറിറ്റിയുമായി ലൈഫ് മിഷൻ ധാരണാപത്രം ഒപ്പിട്ടത് 2019 ജൂലൈ 11. റെഡ് ക്രസന്റിന്റേതായിരുന്നു സഹായ വാഗ്ദാനം. റെഡ് ക്രസന്റ് സെക്രട്ടറി ജനറൽ ഫഹദ് അബ്ദുൾ റഹ്മാൻ യൂസഫ് അലി ബിൻ സുൽത്താനും ലൈഫ് മിഷൻ CEO UV ജോസും തമ്മിലാണ് കരാർ ഒപ്പിട്ടത്. വടക്കാഞ്ചേരിയിലെ ലൈഫ് ഫ്ളാറ്റിന്റെ നിർമ്മാണ കരാർ കിട്ടാൻ യൂണിറ്റാക് എന്ന കമ്പനി ശിവശങ്കറിന് 1 കോടി രൂപ കൈക്കൂലി കൊടുത്തുവെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. സ്വപ്നയുടെ ലോക്കറിൽ നിന്നും കിട്ടിയ 1 കോടി രൂപ ശിവശങ്കറിന് ലഭിച്ച കൈക്കൂലിയായിരുന്നുവെന്നാണ് സ്വപ്ന ED മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴിയിലാണ് ശിവശങ്കരൻ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. ശരിക്കും ഏതാണ്ട് 4 കോടിയുടെ കൈക്കൂലിയാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷനിൽ മറിഞ്ഞിരിക്കുന്നതെന്ന് സംസ്ഥാന വിജിലൻസിന്റെ അന്വേഷണത്തിൽ അടക്കം തെളിഞ്ഞതാണ്. എന്നാൽ ബാക്കിയുള്ള കൈക്കൂലി ആരുടെ കയ്യിൽ പോയി അത് അന്വേഷിക്കാൻ നിന്നാൽ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ വലിയ വിസ്ഫോടനം തന്നെ ഉണ്ടാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് 23 വീണ്ടും വീണ്ടും നിർണായകമാകുന്നത്. വിദേശ രാജ്യത്തുള്ള ഒരു ഏജൻസിയുമായി കേരളത്തിലെ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള കരാർ കേരളത്തിലെ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ മാത്രം ഒപ്പിടാൻ കഴിയുന്ന ഒന്നല്ല. അതിന് കൃത്യമായ രാഷ്ട്രീയ നയം വേണം. അത് രൂപീകരിക്കുന്നത് സർക്കാരിന്റെ ഉന്നതങ്ങളിലിരിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. അവർ അറിയാതെ അവരുടെ അനുമതിയില്ലാതെ ശിവശങ്കറിനെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കോഴപ്പണത്തിന്റെ സിംഹഭാഗം ചെന്നിരിക്കുന്നത് ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്ന രാഷ്ട്രീയ പുലികളുടെ മടയിലേക്കാണ് എന്ന ആരോപണങ്ങൾ പ്രതിപക്ഷം ഇതിനോടകം ഉയർത്തിയിട്ടുണ്ട്. റെയ്ഡും പരിശോധനയും ഒക്കെ നടക്കേണ്ടത് അവിടെയാണെന്നും അത് ചെയ്യാതെ സ്വപ്നയിലും ശിവശങ്കറിലും മാത്രം കോഴയുടെ അന്വേഷണം നടക്കുമ്പോൾ തേങ്ങയെടുത്തവൻ അഴിക്കുള്ളിലാവുകയും തെങ്ങിൻ തോട്ടം തന്നെ തട്ടിയെടുത്തവൻ രക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത് എന്ന ആക്ഷേപവുമായി PC ജോർജ് അടക്കം നിരവധി പേർ നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.